ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലുള്ളാ. പി എസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത് COVID-19 അസുഖം ബാധിച്ച് വീട്ടിൽ ചികിത്സയിലുള്ളവർ അല്ലെങ്കിൽ പോസിറ്റീവാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതായത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യണം. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം COVID-19 കഴിയുന്നതും ഭൂരിപക്ഷം ആളുകൾക്കും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഏതാനും അസുഖലക്ഷണം ഉണ്ടാക്കുന്നുള്ളൂ. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അത് മാരകമായി ബാധിക്കുന്നുള്ളൂ. കുറഞ്ഞ ആളുകൾ മാത്രമേ മരണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈയൊരു അസുഖം കൂടുതൽ അപകടമായ രീതിയിൽ വരുന്നു എന്നുള്ളത് അറിയാനുള്ള ഏതാനും സൂചനകളാണ് നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം COVID-19 ബാധിക്കുന്നത് കൂടുതലായിട്ടും ശ്വാസകോശത്തെയാണ്. ശ്വാസകോശത്തെ ബാധിച്ച് ശരീരത്തിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുക, അഥവാ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ വായുവിൽ നിന്നും നമ്മുടെ രക്തത്തിലേക്ക് അലിയിച്ച് കൊടുക്കുന്നത് നമ്മുടെ ശ്വാസകോശമാണ്. നമുക്കറിയാം ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ അളവ് കുറയുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് അളക്കാനുള്ള ആ ഒരു ഉപകരണം, പൾസ് ഓക്സിജനുള്ള ആ വളരെ ചെറിയ ഒരു ഉപകരണം കഴിഞ്ഞത് നമ്മുടെ സ്വരൂപിച്ച് വെക്കണം. മിക്കവാറും ഹെൽത്ത് സെൻ്ററുകൾ വഴി, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വഴി ഈ ഒരു പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്യുന്നുണ്ട്. നോർമൽ വാല്യൂ 95 മുകളിലാണെന്ന് നമുക്കറിയാം. 94 താഴെ ഒരേപോലെ നിൽക്കുക, അതല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുകയോ ചെയ്തതിന് ശേഷം ആ ഒരു വാല്യൂവിൽ കുറവ് വരിക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹൃദയമിടിപ്പ് ഒരു 90 അല്ലെങ്കിൽ 100 മുകളിലേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ അരിയിൽ പോവുകയാണെങ്കിൽ അതൊരു അപകട സൂചനയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിതപ്പ് അനുഭവപ്പെടുക, ശ്വാസം എടുക്കാൻ പ്രയാസം അനുഭവപ്പെടുക, ഈ രീതിയിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കളറ് ഒരു നീല നിറം, പ്രത്യേകിച്ച് നമ്മുടെ കൈവെള്ളയിൽ, അതുപോലെ തന്നെ കണ്ണിൽ, നാവിന്, അതല്ലെങ്കിൽ കാൽത്തുമ്പിലൊക്കെ, ചെവിയിലൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ കളറ് നോർമൽ ഒരു പിങ്ക് കളറാണ് ഉണ്ടാവാറുള്ളത്, അത് മാറിയിട്ട് നീല കളറ് വരിക, അതും ശരീരത്തിൻ്റെ ജലം ഓക്സിജൻ്റെ അളവ് കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ അകാരണമായി നമ്മുടെ ശരീരം ക്ഷീണം അനുഭവപ്പെടുക. വൈറൽ അസുഖത്തിലെല്ലാത്തിലും ക്ഷീണം സ്വാഭാവികമാണ്, എന്നാൽ സാധാരണത്തേക്കാൾ കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുക, എണീക്കാൻ പറ്റാത്ത രീതിയിൽ ക്ഷീണം ഉണ്ടാവുക, അതെങ്കിൽ നെഞ്ച് ഇടിപ്പ് കൂടുതലായിട്ട് തോന്നുക, അല്ലെങ്കിൽ നെഞ്ച് വേദനയുണ്ടാവുക, അതല്ലെങ്കിൽ ബോധം അറിയുന്ന പോലെ തോന്നുക, അതല്ലെങ്കിൽ നമ്മുടെ പരസ്പര വിരുദ്ധമായ രീതിയിൽ സംസാരം ഉണ്ടാവുക, ഈ രീതിയിൽ എന്തെങ്കിലും ലക്ഷണം ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുക. ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകട സൂചന വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെത്താനും അപകട നില തരണം ചെയ്യാനും കഴിയും. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.